സംഭവം ജനാധിപത്യമാണ്, അവകാശങ്ങളുണ്ട്, സ്വാതന്ത്ര്യങ്ങളുണ്ട്. പക്ഷേ രാജ്യത്തിൻ്റെ പൊതുവായ വളർച്ചയ്ക്ക്, വികസനത്തിന്, ഭംഗിക്ക് ഒക്കെ തടസ്സം നിൽക്കുന്ന സ്വാതന്ത്ര്യങ്ങൾക്ക് പരിമിതി വേണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഞാനൊരു വാർത്ത ഒന്ന് കേൾപ്പിക്കാം. മസ്കറ്റിൽ തുറന്നിട്ട ബാൽക്കണിയിൽ വസ്ത്രങ്ങൾ ഉണക്കാനിടുന്നവരെ കാത്തിരിക്കുന്നത് വലിയ പിഴയാണ്. 50 മുതൽ 500 റിയാൽ വരെയായിരിക്കും പിഴ ചുമത്തുക. മസ്കറ്റ് കോർപ്പറേഷനാണ് ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നതെന്നല്ലേ? ഇപ്പോൾ ഇന്ത്യയിലാണ് ഇത് കൊണ്ടുവരുന്നതെങ്കിൽ ഉടനെ ചോദിക്കും, എൻ്റെ വീട് അല്ലെങ്കിൽ എൻ്റെ ഫ്ലാറ്റ്, എൻ്റെ ബാൽക്കണി, ഇവിടെ ഞാൻ തുണി ഉണക്കാനിടും, ഉണക്കാതെ ഇടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജനാധിപത്യത്തിന് നമുക്ക് നൽകിയിട്ടുള്ള ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യങ്ങളെ മിസ്യൂസ് ചെയ്യും. പക്ഷേ മസ്കറ്റ് ഇത് പറയുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഈ തുണി അവരുടെ നഗരത്തിൻ്റെ ഭംഗിക്ക് കോട്ടമാണ്. ഇപ്പോൾ വലിയ വലിയ കെട്ടിടങ്ങളും ഫ്ലാറ്റുകളും ഒക്കെ നല്ല ഭംഗിയായി പണിതിട്ടിട്ട് അതിൻ്റെ ബാൽക്കണിയിൽ ഇങ്ങനെ തുണി നിരനിരയായിട്ട് വിരിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഒരു കെട്ടിടത്തിന് എത്രത്തോളം അതിൻ്റെ ആ ഭംഗിയെ അത് ബാധിക്കുമെന്നും അതൊരു അഭംഗിയാണെന്നും ആ നഗരത്തിൻ്റെ ആകെ ഭംഗിക്ക് തന്നെ അത് മോശമാണ് എന്നും നമുക്കൊക്കെ അറിയാം. നമ്മളെയൊക്കെ നാട്ടിൽ സ്ഥിരം കാണുന്ന പരിപാടിയാണ്, ഫ്ളാറ്റുകളിലൊക്കെ തുണി ഇങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ അവരുടെ ആ ഒരു ബാൽക്കണിയിൽ വിരിച്ചിട്ടുണ്ടാവും. നല്ല റോഡിലൂടെ പോകും, നല്ല ഫ്ലാറ്റും ആയിരിക്കും കാണാം, പക്ഷെ മുമ്പിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന തുണി കാണുമ്പോൾ അടിപൊളി എന്ന് പറയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഇത് ഒരു ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നഗരത്തിൻ്റെ കാഴ്ച ഭംഗിക്ക് കോട്ടം തട്ടുന്ന ഒരു കാരണമാണ് അവർ ചൂണ്ടിക്കാട്ടിയത്. രണ്ടാമത്തെ കാരണം, ഇത് ഉണ്ടാക്കാവുന്ന അപകടങ്ങൾ. അതായത് ഇതിപ്പോൾ ഇങ്ങനെ തുണി തൂക്കിയിടുന്ന സമയത്ത് കാറ്റടിച്ചത് പറന്ന് താഴെ വീണാൽ അതിപ്പോൾ ഒരു 2-വീലർ ഓടിച്ചു പോകുന്ന ആളുടെ മുഖത്തൂടെ ആവാം, അല്ലെങ്കിൽ ഒരു കാർ ഓടിച്ചു പോകുന്ന ആളുടെ ഗ്ലാസ്സിലേക്ക് വീണാൽ കാഴ്ച അവിടെ നഷ്ടപ്പെടാം. അപ്രതീക്ഷിതമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഈ തുണി പറന്ന് കാറിൻ്റെ ഗ്ലാസ്സിലേക്ക് വീണാൽ മുൻപുള്ള നമ്മുടെ കാഴ്ച അവിടെ എന്ത് ചെയ്യാണ്, മറയ്ക്കപ്പെടുകയാണ്. പെട്ടെന്ന് നമുക്ക് അവിടെ ബ്രേക്ക് ഇടേണ്ടി വരും, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ വേറൊരു വണ്ടിയുമായി കൂട്ടിമുട്ടാം. ഇനി സഡൻ ബ്രേക്ക് ഇട്ടാൽ പുറകിൽ നിന്ന് വരുന്ന ഒരു വണ്ടി വന്ന് ഇടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. 2-വീലറിൻ്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയേണ്ട, പുറത്തൂടെ വീണാൽ അവിടെ മറിഞ്ഞ് വീഴല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അപകട സാധ്യതകൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് മസ്കറ്റ് ഇങ്ങനെ ഒരു പുതിയ നിബന്ധന വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങളും പ്രസക്തമാണ്. ഞാനിത് എന്തുകൊണ്ട് വീഡിയോയിലൂടെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇതുപോലെയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കും. നമ്മുടെ നാട്ടിൽ നഗരഭംഗിക്ക് എന്ത് വിലയാണ് കൊടുക്കുന്നത്? തിരുവനന്തപുരം നഗരം തന്നെ എടുക്കാം. നഗരഭംഗി എന്ന് പറയുന്ന ഇവിടുത്തെ പ്ലാനിങ് കമ്മീഷനൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എടുത്ത് പൊട്ടക്കിണറ്റ് ഇടാനാണ് തോന്നുന്നത്. നഗരഭംഗി എന്ന് പറയുന്ന സാധനത്തിന് ഒരു 1% വില കൽപ്പിച്ചിട്ടുണ്ടോ? തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗങ്ങളിൽ പെടുത്താവുന്നത് തന്നെയാണ് ഈ കരമന കിള്ളിപ്പാലം ഭാഗവും അട്ടക്കുളങ്ങര കരമന റോഡും ഒക്കെ. ആ നഗര ഹൃദയഭാഗങ്ങളിൽ ആക്രി കടകളാണ് കൂടുതലായിട്ടുള്ളത്. നഗരത്തിൻ്റെ ഭംഗി കാണിക്കുന്നതാണ് ആക്രി കടകൾ എന്ന് പറഞ്ഞാൽ. പറയണ്ടല്ലോ, പഴയ സാധനങ്ങൾ കൊണ്ടിട്ട് വിൽക്കുന്ന സ്ഥലം, അതാണ് ആക്രി കട. അപ്പം നിങ്ങൾ ചോദിക്കും, അത് ഇത്ര മോശം തൊഴിലാണോ എന്നല്ല. പക്ഷേ ഒരു നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് നിങ്ങൾ ആലോചിക്ക്, സെക്രട്ടേറിയറ്റിൻ്റെ മുൻവശത്തായിട്ട് ഒരു 10 ആക്രി കട, എൻ്റെ സ്വാതന്ത്ര്യം, ഇത് എൻ്റെ കടയാണ്, ഇവിടെ എന്ത് കച്ചവടം നടത്തണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ട് ആ കെട്ടിട മുതലാളി 10 ആക്രി കടക്കാർക്ക് തങ്ങ് വാടകയ്ക്ക് കൊടുത്തു. ഈ 10 ആക്രി കടക്കാർ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ആക്രി കച്ചവടം നടത്തുകയാണെങ്കിൽ ആ ഒരു നഗരത്തിന് എന്ത് ഭംഗിയുണ്ടാവും? നിങ്ങളൊന്ന് ആലോചിക്ക്. ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടത് എവിടെയാണ്? കുറച്ച് ഉള്ളിലോട്ട്, കുറച്ച് മാറി എവിടെയെങ്കിലുമാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്, നഗരത്തിൻ്റെ ഹൃദയഭാഗത്തല്ല. ഈ കരമന കിള്ളിപ്പാലം അട്ടക്കുളങ്ങര റോഡ് പോകുന്നവർക്കറിയാം, വലതുവശത്തൊക്കെ നോക്കിയാൽ മതി, നിരനിരയായിട്ട് കാണും. ഇത് പലയിടത്തും ഉണ്ട്, ഞാനിത് ഒരാളെ മാത്രമായിട്ട് പറയല്ല, പലയിടത്തും ഇത് കണ്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ നോക്കിയാൽ മതി, ഇടിഞ്ഞു വീഴാറായിട്ട്, അതായത് ഈ മൂക്കിൽ പല്ല് വന്നു ഇരിക്കുന്നെന്നൊക്കെ പറയുന്ന പോലെയുള്ള അവസ്ഥയിൽ ഇരിക്കുന്ന കെട്ടിടങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ വളരെ ശോചനീയമാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ ഇരിക്കുന്ന കെട്ടിടങ്ങളുണ്ട്. ഇത് പൊളിച്ചു പണിയുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ചർച്ച നടക്കുന്നുണ്ടോ? വേറെ ചിലർ കാണിക്കുന്ന ഉടായിപ്പുണ്ട്, മുമ്പിലുള്ള ഈ കെട്ടിടത്തിനെ അങ്ങനെ തന്നെ അങ്ങ് നിലനിർത്തും, ഈ ഇടിഞ്ഞു വീഴാറായ സാധനത്തിന് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ട് ബാക്കിലോട്ട് വേറെ കെട്ടിടം വയ്ക്കും. എന്നാലും ഇത് ഇടിച്ചു മാറ്റില്ല, കാരണം ഇടിച്ചു മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ റോഡിൽ നിന്ന് 10 മീറ്റർ 12 മീറ്റർ ഒക്കെ വിട്ടല്ലേ കെട്ടാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഇടിച്ചു മാറ്റൂല, ഈ വൃത്തികേട് അങ്ങനെ തന്നെ മുമ്പിൽ നിലനിർത്തും. അങ്ങനെയും ഉണ്ട് കുറേ കാഴ്ചകൾ. പിന്നെ റോഡ് സൈഡിൽ അടിച്ചുപൊട്ടിക്കുന്ന പോസ്റ്ററുകൾ, അതുപോലെ ഫ്ലക്സ് ബോർഡുകൾ, അനാവശ്യമായിട്ടുള്ള പിന്നെ ഒരുപാട് കൊടിതോരണങ്ങൾ, ഇതൊക്കെ നമ്മുടെ നഗരങ്ങളിൽ വളരെ ഭംഗിയായിട്ട് കാണാം. ഏറ്റവും കോമഡി നമ്മുടെ KCB ആണ് കേട്ടോ. ഇവർ വയറ് വലിച്ചിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊരു വല്ലാത്ത വലിപ്പമാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് വലിച്ചിട്ടേക്കുവാണ്, ഒരു അടുക്കും ചിട്ടയും വൃത്തിയും ഇല്ലാതെ തോന്നിയതുപോലെ. ഇതിൻ്റെ കൂടെ ഇടയിൽ കൂടെ മറ്റേ കേബിളുകൾ, മറ്റേ നമ്മുടെ ടെലിഫോൺ ലൈനുകൾ, ഇതെല്ലാം ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. ഈ പല രാജ്യങ്ങളിലും അവരുടെ നഗരത്തിൻ്റെ ഭംഗി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവരൊരു കളർ കോമ്പിനേഷൻ കൊണ്ടുവരും. ഇപ്പോൾ കടകൾ, ഇപ്പോൾ കോർപ്പറേഷൻ പരിധിയിൽ ഒരു ആൾക്കൊരു കട തുടങ്ങണമെന്നുണ്ടെങ്കിൽ കോർപ്പറേഷൻ അവിടെ ചില നിബന്ധനകൾ വയ്ക്കാം ലൈസൻസ് കൊടുക്കുന്നതിന്. അതായത് എന്ത് തരം ബോർഡുകൾ, ലൈറ്റ് ബോർഡുകൾ അവിടെ ഉപയോഗിക്കാമോ, അല്ലെങ്കിൽ കളർ കോമ്പിനേഷൻ,
ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ നിയന്ത്രണങ്ങളോ നിബന്ധനകളോ ഒക്കെ വെക്കാം. ഇപ്പോൾ ബസ്സുകളുടെ കാര്യം, ഇപ്പം നമ്മളെ ബസ്സാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ ഇപ്പം അടിക്കാൻ പറ്റില്ല. വെള്ള മതി ടൂറിസ്റ്റ് ബസ്സുകൾക്കെന്ന് സർക്കാരിൻ്റെ നിയമം കൊണ്ടുവരാം. സ്കൂൾ ബസ്സുകൾക്ക് കളർ നിശ്ചയിക്കാം, ഓട്ടോറിക്ഷയ്ക്ക് കളർ നിശ്ചയിക്കാം, അതുപോലെ KSRTC ബസ്സുകൾക്ക് കളർ നിശ്ചയിക്കാം. അപ്പോൾ പൊതുവായ കാര്യങ്ങൾ ഇപ്പോൾ അതുപോലെ തന്നെയാണ്. നഗരങ്ങളിൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ, ഒരു ഷോപ്പ് തുടങ്ങുമ്പോൾ, അവിടെ ഒരു കൃത്യമായിട്ടുള്ള വൃത്തിക്ക് അല്ലെങ്കിൽ നഗരത്തിൻ്റെ ഭംഗിക്ക് കോട്ടം തട്ടാത്ത വിധത്തിലുള്ള നിയന്ത്രണങ്ങളും നിബന്ധനകളും ഒക്കെ വയ്ക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ മനോഹരമായ ഒരു നഗരമൊക്കെ ഉണ്ടാക്കാം. ഇതൊന്നും ഇവിടെ നടക്കില്ല, അത്ര തന്നെ. എന്തായാലും മസ്കറ്റിൽ ഇതാ ഇങ്ങനെ ഒരു നിയമം വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്കിവിടെ കണ്ട് അവാവു എന്ന് പറയാനേ പറ്റൂ. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നല്ല ഹൈവേയിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ആക്രികടകളും അലക്കാനിട്ടിരിക്കുന്ന വിരിച്ചിട്ടുള്ള തുണികളുമായിരിക്കും ടൂറിസ്റ്റായിട്ട് വരുന്ന വിദേശി കാണുന്നത്. അത്രയേ ഉള്ളൂ. അതിനൊക്കെ മാറ്റമുണ്ടായാലുണ്ടായെന്ന് പറയാം.